ഞാനിപ്പോ നിൽക്കുന്നത് ചെറുപുഴയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ചെറുപുഴയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ചെറുപുഴയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള വാണിയംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ചെറുപുഴയിലെ കായിക പ്രേമികളുടെ വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ചെറുപുഴയിൽ വേണമെന്നുള്ളത്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം ഇതൊരു സാമൂഹിക നന്മ കൂടിയാണ്. ആയിട്ട് പ്രാക്ടീസിന് വരുന്ന രാജേഷ് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ രാജേഷ് ചേട്ടനോട് ഇവിടുത്തെ ഇവിടെയുള്ള ഫെസിലിറ്റേഷനെ പറ്റി അദ്ദേഹത്തിന് ഇവിടെ ലഭിക്കുന്ന സൗകര്യങ്ങളെ പറ്റി പരിശീലന ക്ലാസ്സിനെ പറ്റിയാണ് നമുക്ക്. ഞാൻ രാജേഷ്, ഇവിടെ ചെറുപുഴ തന്നെയാണ്, പാണ്ടിക്കടവാണ് എൻ്റെ താമസം. എനിക്കിവിടെ ഒരു 1 ഇയറായിട്ട് ഞാൻ ഈ ലോക്ക്ഡൗണോടനുബന്ധിച്ചാണ് ഇവിടെ ഞാൻ ഷട്ടിൽ ടൂർണമെൻറ്റിൽ ഷട്ടിൽ മത്സരങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നത്. പ്രധാനമായും പ്രാക്ടീസൊക്കെ ചെയ്യുന്നതാണ്, ഇങ്ങനെ കളികൾക്കൊക്കെ പോകുന്നത്. കളികളോട് പ്രത്യേകിച്ച് സ്പോർട്സ് ഭയങ്കര താല്പര്യമാണ്. ഓരോ ആക്ടിവിറ്റീസും ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാത്തിലുമുണ്ട്. പക്ഷേ ഷട്ടിൽ ഇതുവരെ ഞാൻ കളിച്ചു തുടങ്ങിയത് ഈ കോർട്ടിൽ നിന്ന് തന്നെയാണ്. ഇവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ ഷട്ടിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. ഇവിടെയുള്ള സത്യത്തിൽ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഈ ഷട്ടിൽ എത്രത്തോളം നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ഇവിടെ നിന്നാണ്. പ്രധാനമായിട്ടും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ മറ്റ് കോർട്ടുകളെ അപേക്ഷിച്ചിട്ട്, ഞാൻ ഇതിനു മുമ്പ് പല കോർട്ടുകൾ മീൻസ് ടർഫിലൊക്കെ പോയിട്ടുണ്ട്, മറ്റ് കളികളിൽ പോയിട്ടുണ്ട്, ഫുട്ബോൾ ക്രിക്കറ്റിലൊക്കെ. പക്ഷേ അതിന് വ്യത്യസ്തമായി ഷട്ടിലിനെ എടുത്തുമ്പം ഇവിടെ എത്തുമ്പം ഈ കോർട്ടിലൊരു ഒരു ഫാമിലി ഒരു മീനിങ് ആണ്, എനിക്ക് അറ്റ്മോസ്ഫിയറാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇപ്പോൾ തുടരുന്നത്. ആദ്യം ഒരു വർഷമായെങ്കിൽ പോലും ആ ഒരു വർഷത്തിൽ എനിക്ക് ഇതിൻ്റെ ഓണറായിട്ട് ഒരു ചെറിയ നല്ല ആത്മബന്ധം, ചെറിയൊരു കാലഘട്ടം പരിചയമുള്ളെങ്കിൽ പോലും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുള്ള സൗഹൃദം ഫീൽ ചെയ്തു. ഈ സൗഹൃദത്തിന് അദ്ദേഹത്തിൻ്റെ ഓരോ മേഖലയിലുള്ള ഇവിടെ പ്രവർത്തനങ്ങളിലെ ഓരോ മേഖലയിലും പ്രധാനമായും നമ്മുടെ ഇവിടെയുള്ള മെമ്പേഴ്സിനോടുള്ള അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അപ്പം മെമ്പേഴ്സാണ് നമ്മുടെ ഇതിൻ്റെ ഒരു അസറ്റ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ രീതിയിലാണ് അദ്ദേഹം നമ്മളോടൊക്കെ പെരുമാറാറ്. അതുപോലെ മറ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് മെമ്പേഴ്സിൻ്റെ ഷട്ടിൽ ടൂർണമെൻറ്റ്, മറ്റ് ഇൻഡോറുകളായിട്ടുള്ള ക്ലബ്ബുകളുണ്ട്, അവരുമായിട്ടുള്ള ഒരു മാച്ച്, ഇങ്ങനെയുള്ള പ്രവർത്തനം എല്ലാം ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. ഇത് വെക്കുന്നതോടുകൂടി നമ്മളൊക്കെ ഒരു താല്പര്യമാണ് ഇവിടെ എപ്പോഴും വരണം. അതുപോലെ ഇപ്പം ഞാനിപ്പം ജോലി കഴിഞ്ഞ് വരാണ്ട് രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയതാണ്, ജോലി കഴിഞ്ഞ് വരാം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഒരു ഗൃഹം എന്നുള്ളൊരു ഫീലിങ്ങിലൂടെ വന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊക്കെയുള്ള എനിക്കടക്കം കുറേ പേരുണ്ട്, ഏത് പ്രായക്കാർക്കും എല്ലാവരും വന്നു പോകുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചും കൂടി ഉണ്ട്, അപ്പോൾ അവർക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം. ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് വരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എത്ര പ്രായം തൊട്ട് നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ ഒരു 8-9 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 വയസ്സിലാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക്. അപ്പം നമ്മൾ മിനിമം ഒരു 6-7 വയസ്സുള്ളവർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊരു ഫിറ്റ്നസ് എല്ലാം കണക്കാക്കിയിട്ട് നമ്മൾ 6-7 വയസ്സുള്ളവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 9 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡെയിലി 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർ. ഈ ബാഡ്മിൻ്റൺ ചെയ്യുമ്പോൾ അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഈ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ബാഡ്മിൻ്റൺ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് നല്ല ഫിറ്റ്നസ് കൂടുതൽ പേർക്ക് അറിയാമെന്നാണ്. അതെ, പക്ഷേ ഇതിൻ്റെ ശരിയായ രീതിയിലാണോ അവർ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ
ആ അത് നമ്മൾ മാക്സിമം ഇവിടെ അവർക്ക് ഫിറ്റ്നസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി 2 മണിക്കൂറാണ് കോച്ചിങ് ഇല്ല, അതിൽ അരമണിക്കൂർ ഫിറ്റ്നസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, പിന്നെ അരമണിക്കൂർ സ്ട്രോക്സിൻ്റെ ഫിറ്റ്നസ് സ്ട്രോക്സിൻ്റെ ഡ്രിൽസ് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്കി 1 മണിക്കൂറില്ലേ നമുക്ക് ഫീഡ് ചെയ്ത് ഷട്ടിൽ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് മാക്സിമം അത് പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. മാക്സിമം പല പ്രായത്തിലുള്ളവരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ ഓരോ പ്രായത്തിലുള്ളവർക്കും പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഫിറ്റ്നസ് നോക്കിയിട്ട് ഫിറ്റ്നസ്സും പിന്നെ ഏജ് കണക്കാക്കിയിട്ടുമാണ് നമുക്ക് അവർക്ക് മാക്സിമം ഫിറ്റ്നസ് കൊടുക്കുന്നത്. അപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഫിറ്റ്നസ് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല, അവർക്കായിട്ട് ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അവർക്ക് കണക്കായിട്ട് നമ്മൾ ഫിറ്റ്നസ് ചെയ്ത് കൊടുക്കും. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ചെറുപുഴ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രധാന സംഘാടകനാണ് ഈ ഇരിക്കുന്ന ആൾ, രാഹുൽ വി എസ് എന്നാണ് പേര്. അപ്പം ഇത് തുടങ്ങാനുണ്ടായ ഒരു ഇൻസ്പിറേഷനെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ പേര് രാഹുൽ, ചെറുപുഴക്കാരൻ തന്നെയാണ്. ചെറുപുഴ ഇൻഡോർ സ്റ്റേഡിയം എന്നൊരു കൺസെപ്റ്റ് മനസ്സിൽ വരുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു മലയോര മേഖലയാണ് ചെറുപുഴ എന്ന് പറയുന്നത്, തികച്ചും ഒരു കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ ബാഡ്മിൻ്റൺ എന്ന് പറയുന്ന ഒരു ഗെയിം കുറച്ചൊരു എക്സ്പെൻസീവ് ഗെയിമാണ്. സാധാരണ ഔട്ട്ഡോർ കോർട്ടുകളിൽ ഒരുപാട് ഔട്ട്ഡോർ കോർട്ടുകൾ നമ്മുടെ പരിസര പ്രദേശത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ള രീതിയിലേക്ക് ബാഡ്മിൻ്റൺ കൺവേർട്ട് ചെയ്തിട്ട് ചെറുപുഴയിൽ വരുന്ന ആദ്യ സ്ഥാപനമാണ് ചെറുപുഴ. പ്രധാനമായിട്ടും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ മുന്നോട്ടുള്ള സമയങ്ങളിൽ ഇതിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് മറ്റുള്ള കളിസ്ഥലങ്ങളും അതുപോലുള്ള മറ്റുള്ള ഗെയിമുകൾക്കുള്ള അവസരങ്ങൾ കുറവായതുകൊണ്ടാണ് ബാഡ്മിൻ്റൺ എന്ന് പറയുന്ന ഗെയിം ഇത്രത്തോളം പോപ്പുലറായി ഇന്ന് വരാനുള്ള കാരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ബാഡ്മിൻ്റൺ കളിക്കാൻ 2 പേരുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്നൊരു സത്യം പറഞ്ഞാൽ എല്ലാവരും തിരക്കാണ്, തിരക്കുള്ള ജീവിതത്തിൽ ഒരു ക്രിക്കറ്റ് കളിക്കണമെങ്കിലും ഫുട്ബോൾ കളിക്കണമെങ്കിലും മിനിമം 10-11 ടീം വേണം. അപ്പോൾ ബാഡ്മിൻ്റൻ്റെ ഒരു സാധ്യത അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വന്നത്. കാരണം 2 പേരുണ്ടെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ 4 പേരുണ്ടെങ്കിൽ ഡബിൾസ് കളിക്കാം എന്നുള്ളൊരു സാധ്യത. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രായഭേദമന്യേ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ബാഡ്മിൻ്റൺ ചെയ്യാം, ഒരു വ്യായാമമായിട്ടും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു ഡെയിലി ലൈഫിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു കായിക രംഗത്ത് മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ അവസരമായിട്ട്. അതെ അതെ, അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് പ്രധാനമായിട്ടും കുട്ടികളെയാണ് ലക്ഷ്യം നമ്മൾ ചെയ്തത്. കാരണം നമ്മുടെ പരിസരത്ത് വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പോർട്സ് കായികമായൊരു കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് 100% നമ്മുടെ ഉദ്ദേശം. പിന്നെ എല്ലാ ദിവസവും കോച്ചിങ് ഉണ്ട്, നമ്മുടെ ഇവിടെ മറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. അതിലുപരി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ തലമുറയെ. അതെ അതെ, കോച്ചിങ് കൊടുക്കുന്ന എല്ലാവരും തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അതാണ് കോച്ച് ട്രെയിനേഴ്സ് ആണ് കൊടുക്കുന്നത്. ശ്യാം മുകേഷ് ആയാലും, ശ്യാമ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പിന്നെ കോച്ച് തന്നെയാണ്. അതിലുപരി നല്ലൊരു കളിക്കാരനാണ്. അതെ അതെ. പിന്നെ വിഷ്ണു, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരും ഉണ്ട്. അപ്പം ഈ 2 പേർക്കും കൂടെ ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. രാവിലെ 5 മണിക്ക് തുറക്കുന്നുണ്ട്. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ കോമ്പൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തുറക്കുന്നതിനോ അല്ലെങ്കിൽ ഞായറാഴ്ച ലീവോ അങ്ങനെ ഒന്നുമില്ല. ടൈമിംഗ് ഉണ്ട്, ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഓരോ ടൈം സ്ലോട്ടുകളിലായിട്ടാണ് ആൾക്കാർ വരുന്നത്. രാവിലെ 5 മണി മുതൽ ഒരു 9 മണി വരെ ഒരു ബാച്ച്, ഒരു ബാച്ചല്ല അവിടെ തന്നെ നമ്മൾ രാവിലത്തെ ബാച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ ഈ ടൈം ഒരു 6:30 വരെ നമുക്ക് കുട്ടികളുടെ കോച്ചിങ് ആണ്. 6:30 ശേഷമാണ് ഒരു രാത്രി 10 മണി വരെ ബാക്കിയുള്ള പബ്ലിക്കിനുള്ള സമയം സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടൂർണമെന്റുകളൊക്കെ നടക്കാറുണ്ട്, പുറത്തുനിന്ന് മറ്റ് ക്ലബുകളൊക്കെ വന്നിട്ട് ഇവിടെ മത്സരങ്ങൾ നടത്താറുണ്ട്. പുറത്തുനിന്നുള്ള ക്ലബുകൾ ടൂർണമെന്റ് നടത്താറുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, രജിസ്റ്റേർഡായ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ടൂർണമെന്റ് നടത്താറുണ്ട്. ഇപ്പൊ ജനുവരിയിൽ ഒരു ബാഡ്മിന്റൺ ലീഗ്, ചെറുപുഴയിൽ ആദ്യമായിട്ടൊരു ബാഡ്മിന്റൺ ലീഗ്, ഏകദേശം 30 ദിവസത്തോളം തുടർച്ചയായി വരുന്ന ഒരു ബാഡ്മിന്റൺ ലീഗ് നടക്കാൻ പോവുകയാണ്. മെമ്പേഴ്സ് ആണ് മത്സരിക്കുന്നത്, ഇവിടെയുള്ള മെമ്പേഴ്സിന് മാത്രമാണ്. അതിൽ ക്ഷണിക്കപ്പെട്ട ആൾക്കാരും ഉണ്ടാകും. അതെ അതെ, ആ രീതിയിലാണ് ഉണ്ടാവുക. ഒരു 30 ദിവസത്തെ ഒരു ലീഗോട് കൂടി അവസാനം ഒരു ചാമ്പ്യൻ ടീമിനെ തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ സ്പോർട്സിലൊക്കെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കളി. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള കോർട്ടുകളിൽ തന്നെ പോയി കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉള്ളത് കൊണ്ട്, അച്ഛനുള്ള സമയത്തുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു പുതിയൊരു സംരംഭം തുടങ്ങണം, അത് വെറുതെ ഒരു സംരംഭം ആകരുത്, സാമൂഹികം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ അതും അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു. അതിലുപരി നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ്. അതെ അതെ, പാർട്ട്ണർഷിപ്പ് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. അതിൻ്റെതായ സത്യം പറഞ്ഞാൽ ലോക്ക്ഡൗൺ അത് നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. കാരണം നവംബർ 2019 ഇനാഗുറേഷൻ കഴിഞ്ഞ് ഏകദേശം March 15 ആദ്യത്തെ ലോക്ക്ഡൗൺ വരികയാണ്. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇപ്പോൾ 2021 ഇപ്പോൾ ഒന്ന് സ്വിച്ച് ഓൺ ആയത്. പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. ഇപ്പം കൊറോണയൊക്കെ മാറി, ഇനി എപ്പോഴും നല്ല രീതിയിൽ ഓപ്പണായി തന്നെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൽ തന്നെ ഒന്ന് രണ്ട് ഇത് കൂടെ ഉൾപ്പെടുത്താനുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പം ലേഡീസിനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു, ലോക്ക്ഡൗണായിട്ട് നിന്നാണ്. അപ്പം ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബാച്ച്, ബാഡ്മിൻ്റൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. സെപ്പറേറ്റ് ടൈമിംഗ് ഒക്കെ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ സുംബ നമ്മുടെ ചെറുപുഴ മലയോര മേഖല ഇല്ലാത്തൊരു ഒരു സംഭവമാണ്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ഫ്ലോർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെപ്പറ്റി മാർക്കറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ചെറുപുഴ പോലെയുള്ള ഈ മലയോര പ്രദേശത്ത് ഇത്രയും വലിയൊരു സംഭവം കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇനി ഈ ഒരു സംരംഭത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുകയാണ്. കൂടാതെ ഇങ്ങനൊരു അവസരം ഇത് ഇവിടെ വന്ന് കാണാനും ഒക്കെ, കാരണം ഞാൻ ഈ പുറത്തോടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ബോർഡൊക്കെ കാണാറുണ്ടെങ്കിലും ഉള്ളിലെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു അവസരം ഇതൊക്കെ കാണാനും ഇവിടുത്തെ ടൂർണമെൻറ്റുകളൊക്കെ കാണാനൊക്കെ ഒരു അവസരം നൽകിയതിന് ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ ഇനി ഇത് വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ഒരു സംരംഭം കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. ഞാൻ സന്തോഷ്, ഒരു അധ്യാപകനാണ്. പിന്നെ 2 വർഷത്തിന് മുമ്പാണ് ചെറുപുഴ ഇൻഡോർ സ്റ്റേഡിയം എന്ന പേരിൽ ഈ ഗ്രൗണ്ട് ഇവിടെ സ്ഥാപിച്ചത്. അതിൻ്റെ പൂർണ്ണമായ ഒരു മുൻകൈ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്തായ രാഹുൽ VS ആണ്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ആ അദ്ദേഹത്തിനോട് ഒരുപാട് നമുക്ക് ഒരു ബഹുമാനം തോന്നി. കാരണം ഇത്രയും ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലം ഒരു പിന്നെ കൊമേഴ്സ്യൽ പ്ലോട്ടായി മാറ്റുന്നതിന് പകരം വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഇൻഡോർ സ്റ്റേഡിയമാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ള നിരവധിയായ ആളുകൾക്ക് ഒരു കളിക്കാനുള്ളൊരു അവസരം. അപ്പോൾ എനിക്കൊന്ന് ചെറുപുഴ ഇൻഡോർ സ്റ്റേഡിയത്തിന് ശേഷം നമ്മുടെ പരിസരങ്ങളിൽ പല പ്രദേശങ്ങളിലും ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നത് അത് ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു വിജയമാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയെടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച, വൻ ചെലവിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച നമ്മൾ രാഹുലിനെ ആദ്യം അഭിനന്ദിക്കുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോൾ കളിച്ചു വരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒരുപാട് ആളുകൾ കുറച്ച് പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ച് സീനിയേഴ്സായ ആൾക്കാർ ഒരു പ്രാക്ടീസ് എന്ന രീതിയിലുള്ളവരാണ്. അതിൽ കുറച്ച് പേര് മാത്രമേ ചെറിയ പ്രായമുള്ളവരുള്ളൂ. പക്ഷേ ഇതിൻ്റെ രണ്ടാം നിരയിൽ വ്യക്തമായ ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതുവഴി നല്ല കായിക പ്രതിഭകൾ ബാഡ്മിൻ്റൺ രംഗത്തോട്ട് കടന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും. ഇത് ഒരു 4th ടൂർണമെൻ്റാണ് നടക്കുന്നത്. കോവിഡ് കാലത്തൊക്കെ വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ളവർക്ക് പലരിലും കോവിഡൊക്കെ ബാധിച്ചിരുന്നു, അടച്ചിടേണ്ടി വന്നു. പിന്നെ ഇതിൻ്റെ
എൻ്റെ രാഹുൽ സാറ് ഒരുപാട് ബാധ്യതയ്ക്കുണ്ടായിരുന്നു എങ്കിലും ആ സമയത്തൊന്നും ഇതൊന്നും ഉൾപ്പെട്ടു പോകാതെ ചിലരും എൻ്റെ ഇത് വാടകയൊക്കെ ചോദിച്ചു. ടൈൽസ് വരൊക്കെ വാടകയ്ക്ക് ചോദിച്ചാണ് ഇനി പുള്ളി അത് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇതുവരെ എത്തിച്ചു. ഇപ്പം 55-60 മെമ്പേഴ്സുകളും ഇവിടെ ഉണ്ട്. എല്ലാവരും വളരെ സൗഹൃദമാണ്, അടിപൊളിയാണ് ടൂർണമെൻ്റ്. എല്ലാവരും വളരെ സന്തോഷം, എല്ലാം ഭയങ്കര എൻജോയ് ചെയ്തു. എല്ലാം അടഞ്ഞു കിടന്നപ്പോഴും ഇവിടെ ഇൻഡോറ് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെ നടക്കുന്ന എല്ലാം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതെ,